നമസ്കാരം. പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ കേൾക്കാൻ വേണ്ടിയാണ്. ഈ കോവിഡ് കാലത്തും അല്ലെങ്കിൽ മനുഷ്യൻ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരംശം പോലും അലിവില്ലാതെ രക്ഷകർത്താക്കളിൽ നിന്ന്, അതായത് സ്വകാര്യ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്, ഒരംശം പോലും അലിവെന്ന് പറയുന്ന സാധനമില്ലാത്തവരാണ് ഈ സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകൾ. ഇപ്പോഴും പലയിടങ്ങളിലും കൊള്ളയായ ഫീസുകൾ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചിലർ, കുറച്ച് ചിലർ, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗക്കാർ മാത്രമാണ് ഇതിൽ കുറച്ചെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നവർ, മനസാക്ഷിയുള്ളവർ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, സ്കൂളുകളുടെ പേരുകളൊക്കെ പരിശോധിച്ചാൽ, സ്വകാര്യ സ്കൂളുകളുടെ പേരുകൾ പരിശോധിച്ചാൽ, ഏതെങ്കിലും ഒരു വിശുദ്ധ വ്യക്തിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തിയോ മതത്തിലെ ഏറ്റവും ദൈവികതയുള്ളവരുടെ പേരിലൊക്കെ തുടങ്ങി വെച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ കണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു വാർത്തയാണിത്. അതായത്, കൊല്ലം ജില്ലയിലെ വാഴൂരിൽ പ്രവർത്തിക്കുന്ന ഏദൻ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളാണ്, സ്വകാര്യ സ്കൂളാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി കാലഘട്ടം അവർ ഉൾക്കൊണ്ട് ഒരു പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്, മാതൃകാപരമായ ഇടപെടൽ. ഒരു പക്ഷേ ശ്ലാഘനീയമായ ഇടപെടൽ, അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട ഒരു സമയമാണ്. ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും എന്തെങ്കിലും ചെറുതൊക്കെ ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് വലിയൊരു മനസാക്ഷിയാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഏദൻ സ്കൂളിലെ ഇപ്പോഴത്തെ നടപടി, അതായത് പ്രവാസികൾക്ക് വേണ്ടി അവർ ഒരു ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് സഹായകരമായ രീതിയിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതായത്, സ്കൂളിലേക്ക് പ്രവേശനം നേടുന്ന പ്രവാസികളുടെ മക്കൾക്ക് ട്യൂഷൻ ഫീസ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഫീസുകളും ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ട്യൂഷൻ ഫീസാകുമ്പോൾ ഏറ്റവും കുറവാണ്, ബാക്കി ഡൊണേഷനോ അത്തരത്തിലുള്ള ഒന്നും വേണ്ട, ട്യൂഷൻ ഫീസ് മാത്രം നൽകി അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരം പ്രവർത്തനം ഇന്നത്തെ കാലഘട്ടത്തിൽ നടത്തുമ്പോഴാണ് അത് ശ്രദ്ധയാകർഷിക്കുന്നത്. കാര്യം, പ്രവാസികളുടെ കാര്യം നമുക്കറിയാം, ആ മേഖല ഒന്നാകെ തകർന്നടിഞ്ഞൊരു സാഹചര്യമാണ്. പലരും ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ജോലിയില്ല, മാസങ്ങളായി ശമ്പളമില്ല. ഇതെല്ലാം മുൻനിർത്തി, അതെല്ലാം കണ്ട് മനസ്സിലാക്കി, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സ്കൂൾ ചെയ്യുന്ന ഈ പ്രവർത്തനം തീർത്തും ശ്ലാഘനീയം തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ സ്വകാര്യ സ്കൂളുകളുടെ പല പ്രശ്നങ്ങളും രക്ഷിതാക്കൾ ദൈനംദിനം പറയുകയാണ്. കാര്യം, ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ നേരത്തെ നൽകിയിട്ടുള്ളതിനാൽ നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. ഒരു മനസാക്ഷിയുമില്ലാത്തവരാണ് ഈ സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകളെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതായത്, ഓരോ സ്കൂളുകൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ട്രസ്റ്റുകളുടെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളതോ ആണെങ്കിൽ, വ്യക്തിപരമായിട്ടുള്ളതാണെങ്കിൽ അത് കുടുംബം പുലർത്താനുള്ള ഒരു വരുമാന മാർഗമാണ്. ട്രസ്റ്റുകളാണെങ്കിൽ ട്രസ്റ്റിൻ്റെ സാമ്പത്തികം വളർത്താനുള്ള ഒരു കറവപ്പശുവാണ് ഈ സ്കൂളുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഒരുപാട് ജീവനക്കാർക്ക് അവിടെ ജോലി കിട്ടുന്നു എന്നുള്ളതാണ് ഏക ഒരാശ്വാസം. നിരവധി പേർ അതും സംബന്ധിച്ച് പറഞ്ഞിരുന്നു, അതായത് അവർക്കൊരു വരുമാന മാർഗം നിലച്ചു പോകുന്നൊരവസ്ഥയാണ്. ഇത്രയും വർഷം കോടികൾ അവിടെ നിന്ന് കൊയ്തവരാണ് ഒറ്റയടിക്ക് ലോക്ക്ഡൌൺ വന്നപ്പോൾ സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞ് അധ്യാപകരുടെ പോലും പൈസ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തൊരു തോന്നിയവാസമാണ്! ഇത്രയും കാലം അവർ പിടിച്ചെടുത്ത പൈസകളൊക്കെ എങ്ങോട്ട് പോയി? ഒരു ആറുമാസം ഈ പ്രതിസന്ധി വന്നപ്പോൾ അവർക്ക് അധ്യാപകർക്കോ അവിടുത്തെ മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫുകൾക്കോ ശമ്പളം കൊടുക്കാൻ പൈസയില്ലെന്നാണ് പറയുന്നത്. അതും ഏറ്റവും പ്രോഫിറ്റബിളായി നടക്കുന്ന സ്കൂളുകളിലാണ് ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പലയിടങ്ങളിൽ പോലും ഒരു രൂപയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത സ്കൂളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മനസാക്ഷിയില്ല. പേരുകളൊക്കെ കേട്ട് നോക്കണം. വലിയ വലിയ മത നേതാക്കന്മാരുടെ പേരിട്ടാണ് ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നം തീരദേശ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിനെ സംബന്ധിച്ച് ലഭിച്ചതാണ്. അതായത്, ഈ സ്വകാര്യ മേഖലയിലെ രക്ഷിതാക്കൾ ഇപ്പോൾ ഒരു പൊതു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത്, മറ്റ് ഫീസെല്ലാം ഒഴിവാക്കിയിട്ട് ഈ ട്യൂഷൻ ഫീസ് മാത്രമാക്കണമെന്നുള്ള ഒരു ആവശ്യം പൊതുവേ രക്ഷിതാക്കൾ സ്കൂളുകളിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇവർ ഒരു പുതിയ തന്ത്രവുമായിട്ടാണ് ഇറങ്ങി. അതായത്, നേരത്തെ ട്യൂഷൻ ഫീസായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് 800-1000 രൂപയാണെങ്കിൽ ആ എല്ലാം കൂടെ ചേർത്ത് 2000-2500 രൂപ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നവർ ഒറ്റയടിക്ക് ബാക്കിയുള്ള എല്ലാ ഫീസും കൂട്ടിയിട്ട് ട്യൂഷൻ ഫീസ് മാത്രം ഒരു 2000 രൂപയാക്കി, 400 രൂപ കുറച്ചു കൊടുത്തു. വലിയ ഔദാര്യം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ആൾക്കാരെ പൈസയില്ല, ആ സന്ദർഭത്തിലാണ് ഈ തോന്നിയവാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ അവർക്ക് വലിയ ചിലവുമില്ല. അതായത്, ഓൺലൈൻ ക്ലാസ്സാണ്, അവർക്ക് വൈദ്യുതിയുടെ ചിലവോ അല്ലെങ്കിൽ മറ്റ് ചിലവുകളോ സ്കൂൾ ബസ് ഓടുന്ന ചിലവുകളോ അങ്ങനെ ഒന്നുമില്ല. അവർക്ക് ആകെയുള്ള ഒരു ചിലവ് ഒരു അധ്യാപികയ്ക്ക് ഒരു ദിവസം ക്ലാസ് കൊടുക്കുക അല്ലെങ്കിൽ 3 മണിക്കൂറത്തെ മാക്സിമം ക്ലാസ്സുകളാണ് ചില സ്കൂളുകൾ എടുക്കുന്നത്. ചില സ്കൂളുകളാകട്ടെ വെറും 1/2 മണിക്കൂർ ക്ലാസ്സാണ് ഡെയിലി ഉള്ളത്. അവർക്കും ഫീസ് 1800-2000 ഒക്കെയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ്? ഓൺലൈൻ ക്ലാസ്സാണ്. ഈ സന്ദർഭത്തിൽ പോലും വലിയ തരത്തിലുള്ള ചിലവുകൾ ഈ സ്കൂൾ മാനേജ്മെന്റിന് വന്നു ചേരുന്നതുമില്ല.
എന്നിട്ടും ശമ്പളം കൊടുക്കുന്ന ഒരു കാര്യം മുൻനിർത്തി വീണ്ടും വീണ്ടും ഈ രക്ഷിതാക്കളെ പിഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സന്ദർഭത്തിലാണ് ഏദൻ സ്കൂളിലെ ഈ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത്. അങ്ങനെ നടത്താനായിട്ടുള്ള കാര്യം എന്താണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. ഏദൻ പബ്ലിക് സ്കൂളിൽ 80% പ്രവാസികളുടെ മക്കൾ വിദേശത്തു നിന്ന് വരുന്നവർക്ക് 80% അതിലധികം മാർക്കുള്ള കുട്ടികളിൽ 50% ഞങ്ങൾ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് സൗജന്യം സ്കോളർഷിപ്പ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നു. അത് ഒരു മാനുഷികമായ വശം മാത്രമാണ് അവരോട് കാണിക്കുന്ന ഒരു പ്രത്യേക പരിഗണന എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇനി ഈ സമൂഹത്തിന് ആവശ്യം. വീണുപോയവനെ ചവിട്ടി കൂടുതൽ താഴേക്ക് കൊണ്ടുപോകുന്നതല്ല ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരാളെങ്കിലും കൈപിടിച്ച് ഉയർത്താൻ കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ചെയ്യുന്ന മഹത്വമെന്ന് ഈ സ്കൂൾ മാനേജ്മെൻ്റ് അധികൃതർ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, അതെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, കേവലം 6 മാസമേ ആയിട്ടുള്ളൂ ഇത്തരം വലിയൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ വന്നിട്ട്. ഇത്രയും കാലം നിങ്ങൾ ഈ സ്കൂൾ ഓടിച്ചുകൊണ്ട് പോകും, അവിടെ നിന്ന് കിട്ടിയ വരുമാനവും ലാഭവും എല്ലാം നിങ്ങൾ എന്താ ചെയ്തത്? ഈ നാടിന് വേണ്ടി എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തു? ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റോ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട ലാഭവിഹിതങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ സ്വരുക്കൂട്ടുകയാണ് ചെയ്തത്. അന്ന് നിങ്ങൾക്ക് ഈ പൈസ തന്നവർ ഇവർ തന്നെയാണ്. അവർക്ക് ഇന്നൊരു ബുദ്ധിമുട്ട കാലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങളെ ഏത് തരത്തിലുള്ള വ്യക്തികളായിട്ട് വേണം വ്യാഖ്യാനിക്കപ്പെടേണ്ടത്? എന്തായാലും ഏദൻ സ്കൂൾ കാണിച്ചിട്ടുള്ള ഈ മാതൃക ഈ സമൂഹത്തിലെ ഓരോരുത്തരും അതേപടി പകർത്തണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. കാര്യം ഇന്നത്തെ കാലത്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ അടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നെടുക്കുന്ന ഓരോ രൂപയ്ക്കുമുണ്ട് വലിയ 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 കഷ്ടപ്പാടിൻ്റെ കഥകൾ. ആ കഥകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ലാതെ പോകുന്നതാണ് നിങ്ങളോടൊക്കെ പരമ പുച്ഛം തോന്നുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മനുഷ്യകുലത്തിൽ പെടുത്താൻ കഴിയത്തില്ല. കുറച്ചൊക്കെ മനസ്സാക്ഷി നിങ്ങൾ അവരോട് കാണിക്കൂ. വെക്കേഷൻ ഫീസ് വരെ 1 രൂപ കുറച്ച് കൊടുക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണോ? ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ഥാപനം നടത്തുന്നു എന്നതിനപ്പുറം നിങ്ങൾ ആൾക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണം. അല്ലാതെ സമൂഹത്തിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലെന്നും യാതൊരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് നാളെ ആരുണ്ടാവും ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ഒരു ധാരണയില്ല. ആ കാലഘട്ടത്തിലാണ് സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സ്കൂൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ രീതിയിൽ നോക്കുമ്പോഴാണ് ഏദൻ സ്കൂളിലെ ഈ പ്രവർത്തനത്തെ മാതൃകാപരമായ ഒരു പ്രവർത്തനമായി കണ്ട് ശ്ലാഘിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ഇനിയും ഇനിയും ഉണ്ടാകണം. ഇത് ആർക്കെങ്കിലൊക്കെ ഒരു പ്രചോദനമാകുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ വാർത്ത കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.